നമസ്കാരം. ഈ വി മുരളീധരൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്ക് ഈ നാട്ടിൽ എന്താണ് ജോലി? തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഉല്ലസിച്ച് വിദേശയാത്ര നടത്തുക, അല്ലെങ്കിൽ ഈ നാട്ടിലേക്ക് വന്ന് ഈ നാടിനെ കുറ്റം പറയുക, ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ജോലികൾ. അല്ലാതെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എന്ന് പറഞ്ഞ് ഈ നാടിന് എന്തെങ്കിലും ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ വി മുരളീധരൻ ചെയ്തതായിട്ട് പരിശോധിച്ചാൽ ഒന്നും കാണാൻ. മറ്റേ അക്കരെ അക്കരെ സിനിമയിലൊക്കെ പറയും പോലെ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടി, ദാസനും വിജയനും അമേരിക്കയിലേക്ക് പോകുന്ന ആ സീന്, ഞാൻ ഇവിടേക്ക് വന്നത് കേസ് അന്വേഷണത്തിനല്ല, സുഖിക്കാനാണ്, അത്രയേ ഉള്ളൂ. അമേരിക്കയിൽ പോയത് സുഖിക്കാനാണെന്ന് പറഞ്ഞ കണക്ക് സഹമന്ത്രി ആയത് സുഖിക്കാനാണ്. എനിക്കിനി കുറച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്ത് എന്റെ കാര്യം നോക്കി കിട്ടിയ അവസരത്തിൽ മാക്സിമം എൻജോയ് ചെയ്യുക. അല്ലാതെ ഇവിടുത്തെ പ്രവാസികളുടെ കാര്യവും പ്രവാസികളുടെ യാത്രാക്ലേശവും അവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന പ്രശ്നവും ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ദൈവേ, ഇത് ഇതിനൊന്നും എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു സമീപനമാണ് ഈ പറയുന്ന വി മുരളീധരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പല പ്രവാസികളും ഈ നാട്ടിൽ വന്ന് പിച്ച ചട്ടി എടുത്തിരിക്കുകയാണ്. അതായത് അന്നന്നത്തുള്ള ഭക്ഷണത്തിന് പോലും പൈസയില്ല. കൊണ്ടുവന്ന കരുതലും അല്ലെങ്കിൽ അവരെ കൈവശമുണ്ടായിരുന്നത് എല്ലാം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ടുള്ള ദുരിത ജീവിതത്തിനിടയിൽ കൈമോശം വന്നു. കടം മേടിക്കാൻ പോലും ഇടമില്ല. കടം മേടിക്കാൻ എന്ന് വിചാരിച്ചാൽ ആൾക്കാരുടെ ഇടയിൽ പണം വേണ്ടേ? ആ കാലഘട്ടത്തിലാണ് ഭാര്യമാരുടെ കെട്ടുകാലിയെങ്കിലും കൊണ്ടുപോയി പണയം വെച്ച് തിരിച്ചു കയറി പോകാമെന്ന് വിചാരിക്കുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ റേറ്റ് ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിട്ടും ഇയാൾക്കൊന്നും ഒന്നും ചെയ്യാനില്ല. രാവിലെ മുതൽ എണീറ്റാൻ വർഗീയത പറയുക, ഹിന്ദുത്വത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുക, എവിടെയെങ്കിലുമൊക്കെ പ്രീണന ഡയലോഗുകൾ അടിക്കുക, ഇതിനപ്പുറത്തേക്ക് സ്വന്തം ഉത്തരവാദിത്വം എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാത്ത ഒരു മന്ത്രിയാണ് ഈ പറയുന്ന വി മുരളീധരൻ എന്ന് പറയേണ്ടി വരിക. മൂന്ന് വർഷത്തോളം ആവുന്നുണ്ട്, എടുത്ത് പറയാൻ പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുക അദ്ദേഹം ചെയ്തു എന്ന് പറയുന്നത്. ഒരു സഹമന്ത്രി സ്ഥാനമായിട്ട് ഒരു സ്റ്റേറ്റുകാരും ഈ പറയുന്ന ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന പൈസ കൊണ്ട്, നികുതി പണം കൊണ്ട്, അത് പെട്രോൾ ഡീസൽ ആയിക്കോട്ടെ, എന്തിൽ നിന്ന് ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന പണം കൊണ്ട് പോക്കറ്റ് നിറച്ച് ശമ്പളവും വാങ്ങിച്ച് വിദേശയാത്ര നടത്തി അങ്ങ് സുഖിക്കുകയാണ്. എന്തൊരു ദുരന്തമെന്ന് ആലോചിച്ചു. കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഇയാൾ സംസാരിക്കാറുണ്ടോ? പെട്രോൾ ഡീസൽ വർധന, ഗ്യാസ് വില വർധന, ഈ പറയുന്ന വിമാന ടിക്കറ്റിന്റെ വർധന, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? അതാണ് ഈ നാട്ടിലെ ഒരു വിമാനത്താവളം കൊണ്ടുപോകുന്നു. എല്ലാത്തിനും കുട പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തവിടെ നിന്ന് എടുക്കുന്നോ ആ തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന ഒരു ബദിരനും മൂകനുമായിട്ടുള്ള ഒരു മന്ത്രി, അതാണ് വി മുരളീധരൻ എന്ന് പറയുന്നത്. എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ട പ്രവാസികൾക്ക് ഇയാൾക്ക് ചെയ്തു കൊടുക്കാമായിരുന്നു. കുറച്ചെങ്കിലൊക്കെ മനസാക്ഷിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന കൊള്ള തുക ആ രീതിയിലാണ് വിമാന ടിക്കറ്റ് നിരക്കായിട്ട് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങളിലേക്ക് എത്തുകയാണ് ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത്. ആരാണ് നിയന്ത്രിക്കേണ്ടത്? ആരാണ് അതിന് ഉത്തരവാദി? നമുക്ക് നമ്മുടെ കാര്യം, ജനങ്ങളല്ലേ അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞല്ലേ ഇവരെയൊക്കെ കാണേണ്ടത്. ഓ, പറയും പോലെ ജനങ്ങളെ കാണേണ്ട കാര്യമില്ല. ഓടണക്കി അകത്തിറങ്ങിയ ഒരു എം പി ആണ് ഈ പറയുന്ന വി മുരളീധരൻ എന്ന് പറയുന്നത്. ഒരിടത്തും മത്സരിച്ച് ജയിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയും ഇല്ല. ഒരു വ്യക്തിയുടെ ജനസ്വാധീനം എന്ന് പറയുന്നത് ഓ രാജഗോപാൽ എന്ന വ്യക്തി ബി ജെ പി കാരണം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ജനസ്വാധീനം പ്രൂവ് ചെയ്ത് കാണിച്ചു. മത്സരിച്ച് ജനങ്ങളുടെ മാൻഡേറ്റ് കൊണ്ട് ജയിച്ചു കയറി. നിങ്ങൾക്ക് അതിനുള്ള ശേഷിയുണ്ടോ? എവിടെയെങ്കിലും ഒരിടത്ത് വെല്ലുവിളിച്ച് നിന്ന് ജയിക്കാൻ പറ്റും? അതൊന്നും പറ്റില്ല. നമുക്ക് ലോട്ടറി അടിച്ച് കിട്ടിയ ഒരു മന്ത്രിസ്ഥാനം അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ആനന്ദിച്ച് തീർക്കുക. എന്ത് പ്രവാസി, എന്ത് വിദേശകാര്യം, നമുക്ക് എന്ത് ചെയ്യാനിരിക്കുന്നു? അല്ലെങ്കിൽ ഇത്രമാത്രം ബുദ്ധിമുട്ടുകയാണ്. കുവൈറ്റ്, ഖത്തർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകാൻ പറ്റാതെ ജനങ്ങൾ പെടാപ്പാടുപെടുകയാണ്. ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ്. അവിടേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ നിങ്ങളുടെ വിദേശകാര്യം വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നയതന്ത്ര ബന്ധം വെച്ചിട്ട് ഈ പറയുന്ന രാജ്യങ്ങളിൽ എന്ത് സമ്മർദ്ദമാണ് ചെലുത്തുന്നത്? ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ കേരളത്തിലെ സർക്കാരിനെ കുറ്റം പറയാൻ പറ്റുമോ? ഇവിടുത്തെ ആരോഗ്യരംഗത്തെ കുറ്റം പറയാൻ പറ്റുമോ? ഇതല്ലാതെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കേരളത്തിന് വേണ്ട ഒരു കാര്യം പോലും ചെയ്യാത്തൊരു മന്ത്രി, ഇങ്ങനെ ഒരു മന്ത്രിയൊക്കെ കിട്ടിയിട്ട് കേരളത്തിന് എന്ത് ഗുണമാണ്? സ്വന്തം നാടിന് ജനങ്ങൾക്ക് വേണ്ടി പോലും ഒരു കാര്യം ചെയ്യാത്ത ഇത്തരം വ്യക്തികൾ മലയാളികളെന്നും പറഞ്ഞൊരു മന്ത്രി കസേരയിൽ ഇരുന്നാൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം? നമ്മുടെ നികുതി പണം വീണ്ടും കൊള്ളയടിച്ചു കൊണ്ടുപോയി തിന്ന് വീർത്ത് ജീവിക്കുന്ന മറ്റൊരു സഹമന്ത്രി, അത്ര തന്നെ. അല്ലാതെ എവരെയൊക്കെ കൊണ്ട് ഈ നാട്ടിലെ പ്രവാസികൾക്കോ സാധാരണക്കാരനോ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചാൽ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണെന്നേ പറയാനുള്ളൂ.